ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ഇൻഡോ ചൈനീസ് ഡിഷാണ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് വെജിറ്റബിൾ ഹാക്ക നൂഡിൽസ് റെഡിയാക്കി എടുക്കാനാണ്. ഇതിനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. നൂഡിൽസ് നമുക്ക് പല ടൈപ്സിൽ അവൈലബിൾ ആണ്. അതായത് എഗ് നൂഡിൽസ് ഉണ്ട്, ആട്ട നൂഡിൽസ് ഉണ്ട്, പിന്നെ നമ്മൾ സാധാരണ എപ്പോഴും വാങ്ങാറുള്ള ഇൻസ്റ്റൻറ്റ് നൂഡിൽസും അവൈലബിൾ ആണ്. ഹക്ക നൂഡിൽസിന് എഴുതിയിട്ടുള്ള നൂഡിൽസിൻ്റെ പാക്സും ഷോപ്സിൽ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വെജിറ്റബിൾ ഹക്ക നൂഡിൽസ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് നൂഡിൽസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് കുറച്ച് വൈഡായിട്ടുള്ളൊരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം ബോയിൽ ചെയ്യാനായിട്ട് വെക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ രണ്ട് നൂഡിൽ കേക്ക്സാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 50% കുക്കായാൽ മതി. അത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് സ്ട്രെയിൻ ഔട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് ഓലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഫോർക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ നൂഡിൽസ് ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി ഇത് സ്ട്രെയിൻ ചെയ്തിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കുറച്ച് ഓലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നൂഡിൽസ് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓലിവ് ഓയിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുക്ക് ചെയ്തെടുക്കേണ്ടത് വെജിറ്റബിൾസ് ആണ്. അതിനായിട്ട് ഇവിടെ ഞാൻ ഒരു വൈഡായിട്ടുള്ളൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓലിവ് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഓലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ വെജിറ്റബിൾസ് ആയിട്ട് എടുത്തിരിക്കുന്നത് ക്യാരറ്റും ക്യാപ്സിക്കം പിന്നെ ക്യാബേജാണ്. അപ്പോൾ നമ്മൾ ഹക്ക നൂഡിൽസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ഇതുപോലെ നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. നീളത്തിൽ തിന്നായിട്ടുള്ള സ്ലൈസ് ആയിട്ട് വേണം നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് ഞാൻ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് സോസ് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ സോയ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. റെഡ് ചില്ലി സോസ് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂണോളം ഗ്രീൻ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1-2 നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വിനേഗറും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് എപ്പോഴും ചേർക്കുമ്പോൾ കുറച്ച് മാത്രം ചേർക്കുക, കാരണം നമ്മൾ ചേർത്തിട്ടുള്ള സോസിലൊക്കെ ഉപ്പുണ്ടാവും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ നൂഡിൽസും വെജിറ്റബിൾസും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ തന്നെ ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് സ്പ്രിംഗ് അനിയൻസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ മക്കൾക്ക് രണ്ടുപേർക്കും വളരെ ഇഷ്ടമാണ് ഹക്ക നൂഡിൽസ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോസും കണ്ടു നോക്കാം. വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.